ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് വളരെ പെട്ടെന്ന് നമ്മുടെ വെയ്റ്റ് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അമൃതം പൊടിയാണ്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ വെയ്റ്റ് വളരെ പെട്ടെന്ന് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു രീതിയിൽ റിസൾട്ട് കിട്ടിയിരിക്കും. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് എൻ്റെ ചാനലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, എങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് അമൃതം പൊടിയാണ്. ഞാനിപ്പോൾ ഇതിലോട്ട് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം അമൃതം പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ വെയ്റ്റ് വളരെ പെട്ടെന്ന് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇത് കുഞ്ഞുങ്ങൾക്കും അവരുടെ ആ ഒരു വെയ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വലിയവർക്കും ഇത് കഴിക്കാം, അവർക്ക് അവരുടെ വെയ്റ്റ് കൂട്ടാണെങ്കിൽ ഏറ്റവും നല്ലതാണ് നമ്മൾ അമൃതം പൊടി ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലോട്ട് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അടുത്ത് നമുക്കിതിൽ മെയിനായിട്ട് വേണ്ടതാണ് പാലെന്ന് പറയുന്നത്. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഏകദേശം 1 ഗ്ലാസോളം പാൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ പാലെന്ന് പറയുന്നത് നമ്മൾ മാക്സിമം പശുവിൻ പാൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ബെറ്റർ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലോട്ട് 1 ഗ്ലാസോളം പശുവിൻ പാലാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പശുവിൻ പാൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പാക്കറ്റ് കവർ പാൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മാക്സിമം നിങ്ങൾ പശുവിൻ പാൽ തന്നെ എടുക്കുക. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഏകദേശം നമുക്കൊരു 1/2 ഗ്ലാസോളം നമ്മുടെ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കട്ടയൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് അടുപ്പിൽ വെച്ചിട്ടൊന്ന് കുറുക്കേണ്ടത്. അപ്പോൾ കട്ടയെല്ലാം പോയതിന് ശേഷമാണ് നിങ്ങൾ കുറുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നല്ല രീതിക്ക് കിട്ടും. അല്ലാണ്ട് നമ്മൾ എന്താ മിക്സൊന്നും ചെയ്യാണ്ടാണ് നമ്മളിത് അടുപ്പിൽ ഡയറക്റ്റായിട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ഇതിലോട്ട് നമുക്കിത് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിന് മധുരത്തിനുള്ള പഞ്ചസാരയോട് ചേർത്ത് കൊടുക്കാം. ഓൾറെഡി നമുക്ക് അമൃതം പൊടിയിൽ ചെറിയൊരു മധുരം ഉള്ളതാണ്, എങ്കിലും നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് മധുരം കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങ് ഫ്ലെയിം ഹൈ ആയിട്ട് വെക്കരുത്, എങ്കിൽ ഇത് പെട്ടെന്ന് അടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ ഇത് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, എങ്കിൽ ഇത് നല്ലതുപോലെ നമുക്ക് കുറുകി കിട്ടുള്ളൂ. ഏകദേശം ആ ഒരു കുറുകൽ കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോഴത്തെ ഈ ഒരു കാണുന്ന കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് കുറുക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എത്രത്തോളം കട്ടിയാണോ വേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്കിത് കുറുക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ കുറുക്കിയെടുത്തിട്ട് നിങ്ങൾക്കിത് കഴിക്കാവുന്നതാണ്. നമ്മുടെ വെയ്റ്റ് വളരെ പെട്ടെന്ന് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ഇത്. ഇത് കുഞ്ഞുങ്ങൾക്കും അതുപോലെ വലിയവർക്കൊക്കെ കഴിക്കാം, പക്ഷേ ഇത് നമുക്ക് ഈ ഒരു അമൃതം പൊടിയുടെ അത് കിട്ടാൻ വേണ്ടിയിട്ടോ ചാൻസ് വളരെയധികം കുറവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇതിൻ്റെത് നമുക്ക് ഡയറക്റ്റായിട്ട് തയ്യാറാക്കിയിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാൻ ഇതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ മെസ്സേജ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി ടിപ്പായിട്ട് കാണാം. താങ്ക് യു.